ഇരുവഴിഞ്ഞിപ്പുഴ തീരം വ്യാപകമായി ഇടിയുന്നത് ആശങ്കയ്ക്കിടയാക്കുന്നു. ചാത്തമംഗലം കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഇടവഴിക്കടവ് പാലത്തിനും പുതിയോട്ടിൽ കടവ് പാലത്തിനും ഇടയിലുള്ള 1 കിലോമീറ്റർ ദൂരത്തിൽ 30 സ്ഥലങ്ങളിലാണ് പുഴ തീരം ഇടിഞ്ഞത്. ഇരുവഴിഞ്ഞിപ്പുഴ തീരം വ്യാപകമായി ഇടിയുന്നതാണ് ആശങ്കയ്ക്കിടയാവുന്നത്. ചാത്തമംഗലം കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഇടവഴിക്കടവ് പാലത്തിനും പുതിയോട്ടിൽ കടവ് പാലത്തിനും ഇടയിലുള്ള 1 കിലോമീറ്ററോളം ദൂരത്തിൽ 30 സ്ഥലങ്ങളിലാണ് പുഴ തീരം ഇടിഞ്ഞുപോയത്. ഇതോടെ നിരവധി പേരുടെ ഏക്കർ കണക്കിന് ഭൂമി പുഴയിലായിട്ടുമുണ്ട്. ഇടവഴിക്കടവ് പാലത്തിനും പുതിയോട്ടിൽ കടവ് പാലത്തിനും സമീപത്തായുള്ള തീരമിടിച്ചിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ദിവസേന 100 വാഹനങ്ങൾ കടന്നു പോകുന്ന ഇടവഴിക്കടവ് പാലത്തിൻ്റെ സംരക്ഷണ ഭിത്തിയോട് ചേർന്നാണ് വലിയ തോതിൽ തീരമിടിഞ്ഞിട്ടുള്ളത്. മുൻ വർഷങ്ങളിലെല്ലാം മഴക്കാലത്ത് പുഴയിൽ വെള്ളം കയറുമ്പോഴാണ് തീരം സാധാരണ ഇടിയാറുണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ മഴ മാറിയ ശേഷം ചാലിയാറിൽ ജലവിധാനം താഴ്ന്ന സമയത്താണ് തീരം ഇടിയുന്നത്. ചാത്തമംഗലം കൊടിയത്തൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഇടവഴിക്കടവ് അതുപോലെ തന്നെ തൂക്കുപാലം, പുതിയോട്ടിൽ തൂക്കുപാലം, ഇതിൻ്റെ ഇടയിൽ ഈ വർഷം നല്ല രീതിയിൽ ഇടിച്ചിൽ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളപ്പൊക്കം കഴിഞ്ഞതിന് ശേഷം മേൽഭാഗത്ത് നല്ല രീതിയിൽ ഇടിച്ചിൽ കഴിഞ്ഞ് പാഴയൂർ ഭാഗത്തൊക്കെ വലിയ ഇടിച്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ വർഷം വെള്ളപ്പൊക്കമെല്ലാം കഴിഞ്ഞു. ചാലിയാറിൽ വെള്ളം കുറഞ്ഞ സമയത്ത് ഇപ്പോൾ തൂക്കുപാലത്തിൻ്റെ അടുത്തും അതുപോലെ തന്നെ ഇടവഴിക്കടവ് പാലത്തിൻ്റെ ഇടയിലും ഏകദേശം 30 സ്ഥലങ്ങളിൽ മൊത്തത്തിൽ പറമ്പ് ഇടിഞ്ഞിട്ടുണ്ട്. സ്വകാര്യ വ്യക്തികളുടെ പറമ്പൊക്കെ മേലുണ്ടെങ്കിലും ഈ പാലത്തിൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഈ രണ്ട് ഇടിച്ചിൽ ഏകദേശം നല്ല രീതിയിൽ പാലത്തെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഭീഷണിയുള്ളതാണ്. തീർച്ചയായിട്ടും അതിനൊരു സംരക്ഷണ ഭിത്തി കൊടുത്തിട്ടില്ലെങ്കിൽ ഇടവിക്കടവ് പാലും അതുപോലെ തന്നെ തൂക്കുപാലവും വളരെ രീതിയിലുള്ള അപകടത്തിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ 2 പ്രളയ സമയത്തും തകർന്ന പുതിയോട്ടിൽ കടവ് പാലത്തിൻ്റെ സുരക്ഷയ്ക്കായി വലിച്ചു കെട്ടിയ കമ്പിയുടെ തറയോട് ചേർന്ന ഭാഗമാണ് വലിയ തോതിൽ ഇടിഞ്ഞത്. ഇതും ഭീഷണിയാവുകയാണ്. എത്രയും പെട്ടെന്ന് തീരം കെട്ടി സംരക്ഷിക്കാൻ നടപടി വേണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ മുക്കം.